സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സ്ലിഹന്മാരായ വിശുദ്ധ ഫിലിപ്പോസിന്റെയും യാക്കോബിന്റെയും തിരുനാളാണ് ഫിലിപ്പോസിനെ കുറിച്ച് കുറച്ചൊക്കെ തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ചെറിയ യാക്കോബ് എന്ന് വിളിക്കപ്പെടുന്ന ഹൽഫയുടെ പുത്രനായ യാക്കോബിനെ കുറിച്ച് അവന്റെ പേര് മാത്രമേ പരാമർശിക്കപ്പെടുന്നുള്ളൂ ഇന്ന് സങ്കീർത്തനം പത്തൊമ്പത് പറയുന്നത് പോലെ അവരുടെ ഭാഷണം പോലും വാചാരമല്ല എന്നിട്ടും അവരുടെ ശബ്ദം ലോകാതിരികളോളം എത്തുന്നുണ്ട് പുതിയ നിയമത്തിൽ കുറഞ്ഞത് നാല് യാക്കൂബ് ഉണ്ട് അതിൽ ചിലർ ഒരാൾ തന്നെയാകാം ഹൽപേഡ് പുത്രനായ യാക്കോബ് എന്തായാലും സെബതി പുത്രനായ യാക്കോബല്ല എന്ന് മാത്രം വ്യക്തം കാരണം രണ്ടുപേരും അപ്പോസരന്മാരുടെ പട്ടികകളിൽ ഇടം തേടുന്നവരാണ് ബാക്കിയെല്ലാം വിവിധങ്ങളായ പാരമ്പര്യങ്ങളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വ്യക്തിചിത്രങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ യാക്കോബ് പിന്നീട് തിരുവചനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ടോ എങ്കിൽ അതാരാണ് എന്നതൊക്കെ പരിശോധിക്കുന്നതിൽ വലിയ സാങ്കത്യമില്ല എന്ന് കരുതാനാണ് എനിക്കിഷ്ടം അവൻ പേരിൽ മാത്രമാണ് ചെറുപ്പം അവൻ്റെ അപ്പൗസ്രിക ചൈതന്യം ഒട്ടും ചെറുതായിരുന്നില്ല എന്ന് മറക്കരുത് ഫിലിപ്പോസ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പൊതുവെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് അപ്പോസ്റ്റിലെ പ്രവർത്തനം ഒന്ന് പതിമൂന്നിലും കാണുന്നുണ്ട് ജെറുസലേം സെനോദോസിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഒരു കാര്യമുണ്ടല്ലോ ക്രിസ്തുവിനെ പുണരാൻ വരുന്നവരെ അനാവശ്യമായ ഭാരങ്ങൾ ചുമത്തി നമ്മൾ അസഹ്യപ്പെടുത്തരുത് എന്നുള്ളൊരു നിശ്ചയം ഫിലിപ്പോസ് പലപ്പോഴും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പലരെയും ചേർത്തണച്ചവനാണ് അവൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു അശ്വഭാവമുണ്ടാവന് ഒരു ചുറുചുറുക്കും കുതിപ്പുമൊക്കെ ഈ ദിനങ്ങളിൽ നാദൻ താനും പിതാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വാചാലനാകുന്നത് ഫിലിപ്പോസിൻ്റെ ഒരൊറ്റ ചോദ്യത്തിൻ്റെ പിന്നാലെയാണെന്ന് മറക്കരുത് ഞാനും പിതാവും ഒന്നാണ് എന്ന് നാദൻ സൂചിപ്പിക്കുന്നിടത്ത് യോഹന്നൻ പതിനാല് ഫിലിപ്പോസ് നാദിനോട് ചോദിച്ചത് പിതാവിനെ കാണിച്ചു തരാൻ മാത്രമാണ് ഫിലിപ്പോസ് നഥാനേലിനെ നാദന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നൊരു ഭാഗമുണ്ട് യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിമൂന്ന് മുതൽ നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും എല്ലാം പൂർത്തീകരണമായ ക്രിസ്തുവിനെ തങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നാദൻ്റെ പീഡാനുഭവത്തിന്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഗ്രീക്കുകാരെയും നാദൻ്റെ അടുത്തേക്ക് ഫിലിപ്പോസ് കൊണ്ടുവരുന്നുണ്ട് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത് മുതൽ ഗോതമ്പ് മണി നിലത്തുവീണ് അഴിയണമെന്ന് നാദൻ അന്ന് പറയുകയായിരുന്നു താനൊരു അപ്പമാണെന്ന് നാഥൻ സൂചിപ്പിക്കുന്നത് പോലെ അന്ത്യ വേളയിൽ നാദൻ ഫിലിപ്പോസിന്റെ ആ ചോദ്യത്തിന് പിന്നാലെയാണല്ലോ വാചാലൻ അതുപോലെ തന്നെ യോഹനാൻ ആറിൽ ഫിലിപ്പോസിന്റെ വാക്കുകളെ പിൻപറ്റി നാദൻ ജീവന്റെ അപ്പത്തെക്കുറിച്ച് വാചാലനാകുന്നുണ്ട് മറ്റു സുവിശേഷങ്ങളിൽ അന്ത്യ അത്താഴത്തിൽ വിടരുന്ന അപ്പത്തിൻ്റെ വിചാരം ആ പരിശുദ്ധ കുർബാന അനുഭവം യോഹനാൻ ആറിൽ വളരെ ബൃഹത്തായി അനാവരണം ചെയ്യപ്പെടുന്നുവെന്ന് ഓർക്കണം യോഹനാന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴത്തിൽ പാദം കഴുകലാണ് പ്രധാനം ക്രിസ്തുവിൻ്റെ വചനവിരുന്നുകൾക്ക് അവസരമൊരുക്കാൻ ഓരോരോ പൊട്ട വാക്കുകളുമായി കടന്നു വരുന്ന ഒരുവനെപ്പോലെ പുറത്തു നിന്നും നോക്കുമ്പോൾ എ ഫോയിൽ ടു ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ വെളിച്ചം തെളിഞ്ഞു കത്താൻ പാകമൊരുക്കുന്ന ഒരു മങ്ങിയ പശ്ചാത്തലം പോലെ ശരിക്കും ഇതുതന്നെയാണ് ഈ ആ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മങ്ങിയ ജീവിതങ്ങളും പരിമിതികളും ഒന്നും ദൈവത്തിനൊരു തടസ്സമല്ല എന്ന് അത് ദൈവത്തിൻ്റെ ശോഭയെ കൂടുതൽ ശക്തിയായി പ്രതിഫലിപ്പിക്കുന്നതേയുള്ളൂ എന്ന് ഫിലിപ്പോസിൻ്റെ വാക്കുകളിൽ മനുഷ്യൻ്റെ പരിമിതികൾ വ്യക്തമാണ് എന്നാൽ നാഥൻ അതിൻ്റെ മേലെ അളവില്ലാത്ത നിറവുകൾ വിരിയിക്കുകയാണ് ഇരുന്നൂറ് ധനാറയ്ക്ക് പോലും ഇത്രയധികം ആൾക്കാർക്ക് ഭക്ഷണം മേടിക്കാനാകില്ല എന്ന് ഫിലിപ്പോസ് പറയുന്നുണ്ടല്ലോ യോഹന്നാൻ ആറിൽ മത്തായി പതിനെട്ട് ഇതിനോട് ചേർത്ത് വായിക്കാൻ തോന്നുകയാണ് മനുഷ്യൻ്റെ കണക്കുകളിൽ നൂറും ഇരുന്നൂറും മാത്രമൊക്കെയാണ് വലിയ വലിയ സംഖ്യകൾ എന്നാൽ ദൈവത്തിൻ്റെ കണക്കിൽ പതിനായിരങ്ങളാണത് പതിനായിരം താലന്തുകൾ നമ്മുടെ എല്ലാ കണക്കുകളും തെറ്റിക്കുന്ന ആ ദൈവക്കണക്ക് ആ ദൈവക്കണക്കിൽ ഈ മനുഷ്യർ ദൈവത്തെ കണക്ക് സ്നേഹിക്കാൻ പഠിക്കുകയാണ്